ഞങ്ങൾ അവന് കല്യാണം കഴിച്ച് കൊടുത്തില്ല. അവനെ സ്നേഹിച്ച് പിടിച്ചു കൊണ്ടുപോകായിരുന്നു. പിന്നെ അവരുടെ സമുദായത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്തെന്നാണ് പറയുന്നത്. അത് നമുക്കറിയാൻ വയ്യ, അവരങ്ങനെ പറയുന്നുണ്ട്. പറയുന്നത് ഇപ്പോഴാ പറയുന്നത് അവനത് ആ വിവാഹബന്ധം വേർപെടുത്താതാണ് രണ്ടാമത് കല്യാണം കഴിച്ചെന്നും പറയുന്നു. പിന്നെ അവർ തമ്മിൽ ഒരു വഴക്കും ബഹളവും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ അമ്മായിയമ്മ അവൻ്റെ അമ്മ വലിയ മൂപ്പായിരുന്നു സാധനം, അവളെ അവിടെ നിർത്തത്തില്ലായിരുന്നു. അവർ അവർക്ക് ആ തന്ത ഭാവമായിരുന്നു. അങ്ങനെ അവർ വഴക്കും ബഹളമൊക്കെ ആയി ഇരിക്കുന്ന സമയത്താണ് ഇവൻ ഗൾഫിൽ പോകുന്നത്. ഒരു മോനുണ്ട്. അന്ന് ഗൾഫിന് പോയി ആദ്യത്തെ പ്രാവശ്യം വന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇവളൊരു ചെറുക്കനുമായിട്ട് ഒളിച്ചു കൂടി സ്നേഹമായിരുന്നു. എന്നൊക്കെ ഇതൊന്നും ഞങ്ങൾക്കറിയാൻ വയ്യ, ഞങ്ങളിട്ട് അറിയുന്നില്ല. ലാസ്റ്റ് ഇവൻ വന്ന ചെറു ദിവസം എന്നത് പറയുന്നു, കുഞ്ഞമ്മേ കല ആരുടെ കൂടെ പോയി എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു നിനക്കറിയാൻ വയ്യെങ്കിൽ പിന്നെ ഞങ്ങളങ്ങനെ അറിയുന്നത്? ഇതൊക്കെ എന്നോട് നീ പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയാൻ വയ്യ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നോക്കി നിങ്ങൾ ജീവിക്കാൻ നോക്കുക. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങളൊരു പെണ്ണിനെ നിനക്കിട്ട് വിവാഹം കഴിച്ചു തന്നിട്ടുമില്ല. നിനക്കിഷ്ടപ്പെട്ട് നീ ഒരു പെണ്ണിനെ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ സമയത്താണ് അത് കഴിഞ്ഞ് അവൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നത്. ഈ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതും അത് ഞാൻ അറിഞ്ഞിട്ടില്ല. കുഞ്ഞമ്മ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞ് പിന്നെ അവന് രണ്ട് പിള്ളേരുണ്ടായി. ആദ്യത്തെ വകയിൽ ഒരു മോനുണ്ട്, രണ്ടാമത്തെ വകയിൽ രണ്ടാം പിള്ളേർ, അങ്ങനെ മൂന്നാം പിള്ളേരുണ്ട്. പിന്നെ അവിടുത്തെ വിവരങ്ങളൊന്നും നമുക്കറിയാറില്ല. കലയല്ല, ഞങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് കല ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. എൻ്റെ മക്കളും എനിക്കുള്ളവരും എല്ലാം. പക്ഷേ അന്ന് ഞാൻ പറയുന്നുണ്ട് കല മരിച്ചു പോയി, കല ജീവനോടില്ല, കല ഇരിപ്പില്ല. ആ കുഞ്ഞമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് മറ്റുള്ളവർ ചോദിക്കും. അപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഈ ആദ്യം അവളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാണ്. അപ്പം അത് നമുക്കറിയുന്ന പിള്ളേരായതുകൊണ്ട് അവർ വിളിച്ചേച്ച് പറഞ്ഞ് അവിടെ സഹോദരൻ മൂത്ത സഹോദരനോട് പറഞ്ഞതാ, നമ്മുടെ കലയെ കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട്.